നമസ്കാരം എസ് എസ് എൽ സി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റിവിഷൻ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ഊന്നൽ മേഖലയെ അതായത് ഫോക്കസ് ഏരിയയെ അടിസ്ഥാനമാക്കിയാണ് ഈ റിവിഷൻ പരമ്പര രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് ഈ ഊന്നൽ മേഖല ഈ വർഷത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവും താൽപ്പര്യവുമനുസരിച്ച് എസ് എൽ സി പരീക്ഷയിൽ മികച്ച സ്കോർ കരസ്ഥമാക്കുവാൻ കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിട്ടുള്ള യുക്തിപൂർവകവും പ്രായോഗികവുമായ ഒരു നടപടിയാണിത് അതായത് പാഠഭാഗത്തിലെ ചില പ്രത്യേക ഭാഗങ്ങളെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ആ ഫോക്കസ് ഏരിയയിൽ ഊന്നി സമഗ്രമായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് മുഴുവൻ സ്കോറും ലഭ്യമാകുന്ന തരത്തിലാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുക പരമാവധി മാർക്കിൻ്റെ ഇരട്ടി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യപേപ്പറുകളാണ് നിങ്ങളുടെ കയ്യിലെത്തുക അതായത് ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം എൺപത് മാർക്കിനുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന എസ് എസ് എൽ സി ചോദ്യപേപ്പറിലുണ്ടാകും അതിനാൽ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് മുഴുവൻ സ്കോറും നേടാൻ നിങ്ങൾക്ക് ഇതിലൂടെ സാധ്യമാകും ഈ അനുകൂല്യം പ്രയോജനപ്പെടുത്തി മികച്ച വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും അതുപോലെ ഏതൊരു കുട്ടിക്കും അവരുടെ കഴിവിനനുസരിച്ച് പരമാവധി സ്കോറും ലഭിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഈ യൂണിറ്റിലെയും തുടർന്നു വരുന്ന ഓരോ യൂണിറ്റിലെയും ഊന്നൽ മേഖലയെ മാത്രം അടിസ്ഥാനമാക്കി ലോ ലെവൽ റിവിഷൻ ഹൈ ലെവൽ റിവിഷൻ ഹയർ ലെവൽ റിവിഷൻ എന്നിങ്ങനെ മൂന്ന് തലത്തിലുള്ള റിവിഷനാണ് ഈ പരമ്പരയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിലെ ലോ ലെവൽ വിഭാഗത്തിൽ ഫോക്കസ് ഏരിയയിലെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തുകയും എന്നാൽ സങ്കീർണമായ ചോദ്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ലോ ലെവൽ റിവിഷൻ സമഗ്രമായി പൂർത്തിയാക്കിയാൽ പ്രധാനപ്പെട്ട എല്ലാ ആശയങ്ങളും കുട്ടി നേടിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ലോ ലെവൽ റിവിഷൻ എല്ലാവരും നിർബന്ധമായും അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ഹൈ ലെവൽ വിഭാഗത്തിൽ കുറച്ചുകൂടി നിലവാരമുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അതിലെ ചോദ്യങ്ങൾ അത്ര ദുഷ്കരമോ അപ്രാപ്യമോ ആകണമെന്നില്ല അതിനാൽ എ പ്ലസ് അതുപോലെ എ ഗ്രേഡ് തുടങ്ങിയ ഉയർന്ന ഗ്രേഡ് പ്രതീക്ഷിക്കുന്നവർ ഹൈ ലെവൽ റിവിഷനും പ്രാധാന്യത്തോടു കൂടി തന്നെ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മൂന്നാമത്തെ ലെവലായ ഹയർ ലെവൽ റിവിഷൻ പദ്ധതിയിൽ ഓരോരുത്തരും അവരവരുടെ കഴിവും താൽപ്പര്യവും അനുസരിച്ച് അറ്റൻഡ് ചെയ്താൽ മതിയാകും ഒന്നാമത്തെ യൂണിറ്റായ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറൻറ്റ് എന്നതിലെ ലോ ലെവൽ റിവിഷനാണ് ഈ വീഡിയോയിലൂടെ ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത് ഈ യൂണിറ്റിലെ ഡിസ്ചാർജ് ലാമ്പുകൾ അതുപോലെ എൽ ഇ ഡി ലാമ്പുകളുടെ നിർമ്മാണം തുടങ്ങി വളരെ കുറച്ചു ഭാഗം മാത്രമേ അപ്രധാന വിഭാഗത്തിൽ എസ് സി ആർ ടി ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമുക്ക് നമ്മുടെ റിവിഷനിലേക്ക് കടക്കാം സമവാക്യങ്ങൾ ഉപയോഗിച്ചുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഉറപ്പായും പ്രതീക്ഷിക്കാവുന്ന ഒരു യൂണിറ്റാണിത് അതിനാൽ ഈ യൂണിറ്റിൽ വരുന്ന സമവാക്യങ്ങൾ ഇക്വേഷൻസ് നമുക്കൊന്ന് മനഃപ്പാടമാക്കി വയ്ക്കാം ഇവയാണ് ഈ യൂണിറ്റിൽ നിന്നുള്ള സമവാക്യങ്ങൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സമവാക്യങ്ങളാണ് ഹീറ്റ് അഥവാ താപം കണക്കാക്കുന്ന സമവാക്യവും പവർ കണക്കാക്കുന്നതിനുള്ള സമവാക്യവും ഇതിൽ താപം കണക്കാക്കുന്നതിനുള്ള സമവാക്യങ്ങളായ ഐ സ്ക്വയർ ആർ ടി വി ഐ ടി അതല്ലെങ്കിൽ വി സ്ക്വയർ ടി ബൈ ആർ എന്ന സമവാക്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സമാനമായ പവർ കണക്കാക്കുന്നതിനുള്ള ഫോമുല പ്രത്യേകമായി പഠിക്കേണ്ടതില്ല ഓരോ എക്സ്പ്രഷനിലെയും ടൈം ഒഴിവാക്കി എഴുതിയാൽ പവറിൻ്റെ ഫോമുല ലഭിക്കുന്നതാണ് പിന്നെ പ്രധാനപ്പെട്ട രണ്ട് സമവാക്യങ്ങളാണ് റെസിസ്റ്ററുകളുടെ കണക്ഷനുമായി ബന്ധപ്പെട്ട സീരീസ് കണക്ഷൻ്റെയും പാരൽ കണക്ഷൻ്റെയും സമവാക്യങ്ങൾ ഈ സമവാക്യങ്ങളെല്ലാം നല്ലവണ്ണം മനപ്പാഠമാക്കി വയ്ക്കുക നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം നോക്കുക കുറെ ഉപകരണങ്ങൾ തന്നിട്ടുണ്ട് അതിലെ ഊർജ്ജ പരിവർത്തനമാണ് ചോദിച്ചിട്ടുള്ളത് കൂടുതൽ വിശദീകരണം ആവശ്യമുള്ള ചോദ്യമല്ല ഇത് എങ്കിലും പൊതുവായൊരു കാര്യം പറയുകയാണ് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളിലും ഊർജം അഥവാ എനർജി ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ഈ യൂണിറ്റിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ കറണ്ടിൻ്റെ ഫലങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രിക്കൽ എനർജി ഓരോ ഉപകരണത്തിലും മറ്റേത് രൂപത്തിലേക്കാണ് മാറുക എന്ന തരത്തിലുള്ള ചോദ്യമാണ് ഉണ്ടാകുക തീർച്ചയായും ഏറ്റവും കുറഞ്ഞത് ഒരു മാർക്കിനുള്ള ചോദ്യമെങ്കിലും ഇത്തരത്തിലുള്ളൊരു ചോദ്യം എസ് പരീക്ഷയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി രണ്ടാമത് ചോദ്യം നോക്കാം ജൂൾ നിയമം ഉപയോഗിച്ച് സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിൽ രൂപപ്പെടുന്ന ഹീറ്റ് കണക്കാക്കുന്ന ചോദ്യമാണിത് ഇത് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൽ ടൈം പരിഗണിക്കേണ്ടത് സെക്കൻഡിലായിരിക്കണം എന്നുള്ളതാണ് പലപ്പോഴും കുട്ടികൾ തെറ്റുവരുത്തുന്ന ഒരു ഭാഗമാണത് അപ്പോൾ ഒരു സമയം തന്നിരിക്കുന്നത് മിനിറ്റിലോ മണിക്കൂറിലോ ആണെങ്കിൽ അതിനെ സെക്കൻഡിലേക്ക് മാറ്റിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ മറ്റൊന്ന് താപം കാണാൻ മൂന്ന് ഫോമുലയുണ്ട് അപ്പോൾ തന്നിട്ടുള്ള വിവരങ്ങൾ എടുത്തെഴുതുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുയോജ്യമായ ഫോമുല തെരഞ്ഞെടുത്താണ് ഇത്തരം പ്രോബ്ലങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അതും അത് അവിടെ ചെയ്തിട്ടുണ്ട് ഉത്തരം പരിശോധിക്കുക ചെയ്ത് പരിശീലിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ രണ്ടാമത്തെ ചോദ്യത്തിലേതുപോലെ തന്നെ ജൂൾ നിയമം ഉപയോഗിച്ച് ഹീറ്റ് കണക്കാക്കുവാനുള്ള ചോദ്യമാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത് എന്നാൽ മുൻ ചോദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ഉപകരണത്തിലേക്ക് നൽകിയിട്ടുള്ള വോൾട്ടേജും കറണ്ടും സമയവുമാണ് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ അനുയോജ്യമാകുന്ന ഫോമുല വി ഐ ടി എന്ന ഫോമുലയാണ് അതായത് വോൾട്ടേജും കറണ്ടുമാണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് വി ഐ ടി എന്ന ഫോമുല സിലക്ട് ചെയ്യുന്നു വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സമയം തന്നിരിക്കുന്നത് മിനിറ്റിലാണ് അതിനെ സെക്കൻഡിലേക്ക് മാറ്റിയിട്ടാണ് ഇവിടെ ഹീറ്റ് കണക്കാക്കിയിരിക്കുന്നത് എന്നത് ശ്രദ്ധിക്കുക ഇനി നാലാമത്തെ ചോദ്യം സാധാരണഗതിയിൽ ഹീറ്റ് ഒരു എനർജി എന്ന നിലയിൽ ജൂൾ എന്ന യൂണിറ്റിലാണ് അത് പ്രസ്താവിക്കുന്നത് എന്നാൽ മുൻകാലത്ത് ഉപയോഗിച്ചിരുന്നതും അതുപോലെ ഇപ്പോഴും ചില മേഖലകളിൽ ഉപയോഗിക്കുന്നതുമായ ഒരു യൂണിറ്റാണ് കലോറി അത് ഫോർ പോയിൻ്റ് ടു ജൂൾ ആണ് എന്ന് പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട് ആ വിവരം ഇവിടെ പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉത്തരം ഒരു കലോറി എന്ന് പറയുന്നത് ഫോർ പോയിൻ്റ് ടു ജൂളിന് തുല്യമാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം നോക്കുക ഇതും ജൂൾ നിയമം ഉപയോഗിച്ചുള്ള പ്രോബ്ലമാണ് ഇവിടെ തന്നിരിക്കുന്നത് വോൾട്ടേജും കറൻറ്റുമാണ് എന്ന വ്യത്യാസം മാത്രമാണുള്ളത് അതുപോലെ സമയം ഒരു സെക്കൻഡും അനുയോജ്യമായ ഫോമുല വി ഐ ടി തെരഞ്ഞെടുത്ത് അതിൽ വില കൊടുത്ത് എനർജി കണക്കാക്കിയിരിക്കുന്നു ഇനി ആറാമത്തെ ചോദ്യമാണ് ഈ യൂണിറ്റിൽ ജൂൾ നിയമത്തെ തുടർന്ന് വരുന്ന ഒരു ഭാഗമാണ് റെസിസ്റ്ററുകളുടെ കണക്ഷൻ കോമ്പിനേഷൻ രണ്ട് വ്യത്യസ്ത തരം കുറിച്ച് പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ചിത്രം നോക്കുക ചിത്രത്തിൽ രണ്ട് റെസിസ്റ്ററുകൾ സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ സീരീസ് കണക്ഷനും പാരൽ കണക്ഷനും നിങ്ങൾക്ക് അറിയുമോ എന്ന് പരിശോധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ അത്തരം സർക്യൂട്ടുകളിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണക്കാക്കുവാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുകയാണ് ഈ ചോദ്യത്തിലൂടെ ചെയ്യുക ലളിതമായ ചോദ്യമാണ് അനുയോജ്യമായ ഫോമുല അല്ലെങ്കിൽ സീരീസ് കണക്ഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നതിനുള്ള ഫോമുല ആർ ഈക്വൽ ടു ആർ വൺ പ്ലസ് ആർ ടു ഉപയോഗിച്ച് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു ഇനി ഏഴാമത്തെ ചോദ്യം ഇതും സീരീസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതിലെ സി എന്ന ചോദ്യം ശ്രദ്ധിക്കുക സർക്യൂട്ടിലെ ഹീറ്റ് കണക്കാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരം പ്രോബ്ലം തരുമ്പോൾ സർക്യൂട്ടിലെ മൊത്തം താപം കണക്കാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യം എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുകൊണ്ട് ആ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ജൂൾസ് ലോയിൽ അല്ലെങ്കിൽ ജൂൾസ് ലോ ഉപയോഗിച്ചുള്ള സമവാക്യത്തിൽ ആറിൻ്റെ സ്ഥാനത്ത് നൽകേണ്ടത് അപ്പോൾ ഇവിടെ എച്ച് ഇ സിക്വാട്ട് വി സ്ക്വയർ ടി ബൈ ആർ എന്ന ഇക്വേഷൻ പരിഗണിച്ചുകൊണ്ട് ആറിൻ്റെ സ്ഥാനത്ത് സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് നൽകിയിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ടൈം മിനിറ്റ് ആണ് തന്നിരിക്കുന്നത് അതിനെ സെക്കൻഡിലേക്ക് മാറ്റിയുമാണ് സമവാക്യത്തിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക എട്ടാമത് ചോദ്യം നോക്കൂ രണ്ട് റെസിസ്റ്ററുകളെ പാരലായി കണക്ട് ചെയ്തിരിക്കുന്നു എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുവാനും അതുപോലെ സർക്യൂട്ടിലെ കറണ്ട് കണക്റ്റാക്കുവാനുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതും ഡയറക്റ്റ് ക്വസ്റ്റിനാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലൽ കണക്ഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ആർ ഈക്വൾ ടു ആർ വൺ ആർ ടു ബൈ ആർ വൺ പ്ലസ് ആർ ടു എന്ന സമവാക്യം നമുക്കറിയാം അതുപയോഗിച്ച് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണുന്നു അതുപോലെ സർക്യൂട്ടിലെ കറണ്ട് കണക്കാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇവിടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടാണ് കാണാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പം അതുകൊണ്ട് ഓംസിലോ ഉപയോഗിച്ച് ഐ ഇസ് ഈക്വൾ ടു വി ബൈ ആർ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ആറിന്റെ സ്ഥാനത്ത് നൽകേണ്ടത് സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് സഫല പ്രതിരോധമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഫോർ ഓം ആയതുകൊണ്ട് കറണ്ട് ഐസ് ഈക്വൾ ടു അപ്ലൈഡ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഫോർ ഈക്വൾ ടു ടു പോയിൻ്റ് ഫൈവ് എന്ന് ലഭിച്ചിരിക്കുന്നു ഇനി ഒൻപതാമത്തെ ചോദ്യമാണ് ഒരു ഹീറ്ററിൻ്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് ഡയറക്റ്റ് ചോദ്യമാണ് ചില പ്രത്യേക സവിശേഷതകളുള്ള പദാർത്ഥം കൊണ്ടാണ് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുക ആ സബ്സ്റ്റൻസ് ഏതാണെന്നും അതിൻ്റെ സവിശേഷതകളുമാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം നിക്രോം കൊണ്ടാണ് ഇത്തരം ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുക എത്ര ചൂടായാലും കരിഞ്ഞു പോകാതെ നിൽക്കാൻ കഴിയുന്ന സബ്സ്റ്റൻസ് ആണ് അതുപോലെ എത്ര ചൂടായാലും ഉരുകിപ്പോകാത്ത വസ്തുവാണ് അതായത് ഉയർന്ന മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ഉള്ളതിനാൽ നമുക്ക് ഈ ഹീറ്റിംഗ് കോയിലിൽ വോൾട്ടേജ് ഡ്രോപ്പ് മാക്സിമം വരുത്തി അതിനെ പരമാവധി ചൂടാക്കുവാനും കഴിയുന്നു ഇത്തരം കാര്യങ്ങളാണുള്ളത് അതവിടെ നൽകിയിട്ടുണ്ട് അത് ശ്രദ്ധിക്കുക ഇനി പത്താമത് ചോദ്യമാണ് ഫ്യൂസ് വയറിൻ്റെ ഏറ്റവും പ്രധാന സവിശേഷത അതിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് വളരെ താഴ്ന്നതാണ് എന്നതാണ് അതായത് ഒരു പരിധിയിൽ കൂടുതൽ ചൂടാകുമ്പോഴേക്കും അത് ഉരുകിപ്പോയി സർക്യൂട്ട് ബ്രേക്ക് ആവുകയും അങ്ങനെ സർക്യൂട്ടിനെ സംരക്ഷിക്കുകയുമാണ് ചെയ്യുക അപ്പോൾ അതും ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം ഡയറക്റ്റ് ഡയറക്റ്റ് ആണ് അത് അതിൻ്റെ ഉത്തരം ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ അയൺ ബോക്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അതിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം അല്ലെങ്കിൽ അതിൽ ഉപയോഗപ്പെടുത്തുന്ന കറണ്ടിൻ്റെ ഇഫക്റ്റ് ഹീറ്റിംഗ് ഇഫക്റ്റ് ആണെന്ന് അറിയാം എന്നാൽ സേഫ്റ്റി ഫ്യൂസും ഇത്തരത്തിൽ തന്നെ ഹീറ്റിംഗ് ഇഫക്റ്റാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കുക ആംബിയറേജുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഒരു കാര്യം ശ്രദ്ധിക്കുക ആംബിയറേജിനെ നമുക്ക് രണ്ട് തരത്തിൽ ഡിഫൈൻ ചെയ്യാം അല്ലെങ്കിൽ ആംബിയറേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒരു കണ്ടക്ടിംഗ് വയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വയറിന് പരമാവധി എത്ര കറണ്ടിന് വഹിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ആംബിയറേജ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതായത് ഒരു പരിധിയിൽ കൂടുതൽ കറണ്ട് കടന്നു ആ കമ്പി ആ വയർ കത്തിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം കേപ്പബിലിറ്റിയാണ് ആംബിറേജുകൊണ്ട് ഉദ്ദേശിക്കുക പ്രത്യേകിച്ചും ഒരു കണ്ടക്റ്റിംഗ് വയറിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ഒരു ഇലക്ട്രിക് ഡിവൈസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആംബി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഉപകരണത്തിന് അതിൻ്റെ ഫുൾ പവറിൽ മാർക്ക്ഡ് പവറിൽ പ്രവർത്തിക്കാൻ ആവശ്യമായ കറണ്ടിൻ്റെ അളവിനെയാണ് നമ്മൾ ആംബിറേജോട് ഉദ്ദേശിക്കുക അതായത് ഓരോ ഉപകരണത്തിനും പ്രോപ്പറായി വർക്ക് ചെയ്യാൻ നിർമ്മാതാക്കൾ ഓഫർ ചെയ്തിരിക്കുന്ന പവർ ലഭ്യമാകാൻ അതിന് നിശ്ചിതമായ ഒരു കറണ്ട് ലഭിക്കേണ്ടതുണ്ട് ആ കറണ്ടിനെയാണ് നമ്മൾ ആംബിയറേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക അത് കാണാൻ ഉപകരണത്തിൻ്റെ പവറിനെ അത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ വോൾട്ടേജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അതായത് ആംബിയറേജ് ഈസ് ഈക്വൽ ടു വാട്ടേജ് ബൈ വോൾട്ടേജ് അതല്ലെങ്കിൽ പവർ ബൈ വോൾട്ടേജ് എന്ന് ഓർത്ത് വയ്ക്കുക എന്നാൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു കണ്ടക്ടിംഗ് വയറിൻ്റെ ആംബി എറേജ് അതിൻ്റെ വണ്ണവുമായി തിക്കനസ്സുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന അത് നമുക്കറിയാം വണ്ണം കൂടുതലുള്ള കണ്ടക്ടിംഗ് വയറിന് കൂടുതൽ കറണ്ടിന് വഹിക്കാനാകും അതുകൊണ്ട് തന്നെ തിക്കനസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ആംബി അറേജും കൂടും എന്നുറക്കുക ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് പവർ എന്ന ആശയം കൃത്യമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ലളിതമായി പരിശോധിക്കുകയാണ് ഈ പ്രോബ്ലത്തിലൂടെ ചെയ്യുക പവർ എന്നത് ഒരു ഉപകരണം ഒരു സെക്കൻഡിൽ റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ കൺസ്യൂം ചെയ്യുന്ന എനർജിയുടെ അളവാണ് എന്ന ആശയമാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത് അപ്പോൾ ഒരു മിനിറ്റിലാണ് മൂവായിരത്തി അറുന്നൂറ് ജൂൾ ഹീറ്റ് ഈ ഉപകരണം പുറത്തുവിടുന്നത് അപ്പോൾ പവർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ പുറത്തുവിടുന്ന എനർജി ആയതുകൊണ്ട് ഇവിടുത്തെ പവർ എന്ന് പറയുന്നത് മൂവായിരത്തി അറുന്നൂറിനെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ലഭിക്കുന്ന തുകയായിരിക്കും അഥവാ മൂവായിരത്തി അറുനൂറ് ബൈ അറുപത് സെക്കൻഡ് ഈക്വൽ ടു അറുപത് വാട്ടെന്ന് കിട്ടുന്നു ഇനി പതിമൂന്നാമത് ചോദ്യം നോക്കൂ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രണ്ട് പ്രധാന സമവാക്യങ്ങൾ ഹീറ്റിൻ്റെയും മറ്റൊന്ന് പവറിൻ്റെയുമാണ് ഹീറ്റിൻ്റെ സമവാക്യത്തിന് സമാനമായ സമവാക്യങ്ങൾ തന്നെയാണ് പവറിനുമുള്ളത് ഇവിടെ ഒരു ഉപകരണത്തിൻ്റെ പവർ കണക്കാക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉപകരണം ഉപയോഗിക്കുന്ന കറണ്ടും തന്നിട്ടുണ്ട് ഉപകരണത്തിലെ ഹീറ്റിംഗ് ഓയിലിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുന്ന അനുയോജ്യമായ ഫോമുല എന്ന് പറയുന്നത് ഐസ്ക്വയർ ആർ എന്ന ഫോമുലയാണ് കാരണം കറണ്ടും റെസിസ്റ്റൻസുമാണ് തന്നിരിക്കുന്നത് ഫോമുല എടുത്തെഴുതി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അങ്ങനെ നമുക്ക് ഇതിന് ഉത്തരം ലഭിച്ചിരിക്കുന്നു ഇനി പതിനാലാമത്തെ ചോദ്യം യൂണിറ്റിലെ അടുത്ത ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് പ്രകാശഫലം ലൈറ്റ് ഇഫക്റ്റ് ആണ് അതിൽ ഡിസ്ചാർജ് ലാമ്പുകളും കൂടി പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോക്കസ് ഏരിയയിൽ ഡിസ്ചാർജ് ലാമ്പുകളെ ഒഴിവാക്കിയിട്ടുണ്ട് എൽ ഇ ഡി ലാമ്പുകളെ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇൻകാൻഡസെൻ്റ് ലാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാൽ മതിയാകും അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഒരു പ്യുവർ മെറ്റലാണ് ഉപയോഗിക്കുന്നത് ഇവിടെ പ്യുവർ മെറ്റൽ എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഹീറ്റിംഗ് ഓയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അലോയ് ആണ് അല്ലെങ്കിൽ ലോഹസങ്കരമാണ് എന്നാൽ ഇവിടെ ഉപയോഗിക്കുന്നത് ലോഹസങ്കരമല്ല ഒരു പ്യുവർ മെറ്റൽ മെറ്റലാണ് എന്നത് ശ്രദ്ധയിൽപ്പെടാനാണ് സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഈ ചോദ്യം ആരംഭിച്ചിരിക്കുന്നത് അത് ഏത് മെറ്റലാണെന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം ടങ്സ്റ്റൺ ആണ് അതുപോലെ തന്നെ നമ്മൾ ഓരോ ആവശ്യത്തിനും ഓരോ വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണോ അത് ലഭ്യമാകുന്ന തരത്തിലുള്ള വസ്തുക്കളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക അപ്പോൾ ഒരുപാട് മെറ്റലുകൾ അവൈലബിൾ ആണ് പക്ഷേ ഫിലമെൻ്റ് നിർമ്മിക്കാൻ നമ്മൾ ടങ്സ്റ്റൺ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ തീർച്ചയായും ടങ്സ്റ്റണിന് ചില പ്രത്യേകമായ സവിശേഷതകൾ ഉണ്ടായിരിക്കും അത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരം ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ മാർക്ക് എത്രയാണ് സ്കോർ എത്രയാണെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പോയിന്റോ മൂന്ന് പോയിന്റോ നിങ്ങൾ യുക്തം പോലെ എഴുതുക അപ്പോൾ ടങ്സ്റ്റണിൻ്റെ പ്രധാന സവിശേഷതകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടങ്സ്റ്റണിന് ഒരുപാട് സവിശേഷതകളുണ്ട് പക്ഷേ ഫിലമെൻ്റ് നിർമ്മാണ വസ്തു എന്ന നിലയിൽ അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് മറ്റ് മെറ്റലുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് നന്നായി ചൂടാകുമ്പോൾ ധാരാളമായി പ്രകാശം പുറത്തു വരുമെന്നുള്ളതാണ് അതുപോലെ തന്നെ എത്ര ചൂടായാലും അത് ഉരുകിപ്പോകുന്നില്ല ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട് അതുപോലെ തന്നെ ഉയർന്ന റെസിസ്റ്റിവിറ്റിയും ഉണ്ട് അതുപോലെ ഹൈ ഡക്റ്റിലിറ്റിയും ഉള്ള മെറ്റലാണ് ടങ്സ്റ്റൺ അതുകൊണ്ടാണ് നമുക്ക് വളരെ നേർത്ത കമ്പി ഉപയോഗിച്ച് ഫിലമെൻറ്റുകൾ നിർമ്മിക്കാൻ കഴിയുക ഇനി അതിലെ മൂന്നാമത്തെ ചോദ്യമായി കൊടുത്തിരിക്കുന്നത് ലാമ്പ് നിർമ്മിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആയുർ ദൈർഘ്യം വർദ്ധിപ്പിക്കാൻ ദീർഘകാലം നിലനിൽക്കാൻ ചില ക്രമീകരണങ്ങൾ അതിൽ വരുത്തിയിട്ടുണ്ട് കാരണം നിക്രോമിൽ നിന്ന് വ്യത്യസ്തമായി വളരെ വേഗത്തിൽ കത്തിപ്പോകുന്ന ഓക്സീകരിക്കപ്പെടുന്ന വസ്തുവാണ് ടങ്സ്റ്റൺ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്സീകരണത്തിൽ നിന്ന് അതിനെ തടയേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി ചില ക്രമീകരണങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട് ഒന്ന് അതിൽ നിന്ന് എയറിനെ ഇവാക്യുവേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് അതിന് പകരം അതിൽ നൈട്രജൻ നിറച്ചിട്ടുണ്ട് ഇത് എന്തിനു വേണ്ടിയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എയറിനെ നീക്കം ചെയ്യുമ്പോൾ ഫിലമെന്റ് ഓക്സീകരിക്കപ്പെടുന്നത് തടയാൻ കഴിയും എന്നാൽ ഇത്തരത്തിൽ വായുവിന് നീക്കം ചെയ്യുമ്പോൾ ബൾബിനകത്ത് പ്രഷർ കുറയുകയും തൽഫലമായി ചൂടാകുന്ന അവസരത്തിൽ ഇത് വളരെ വേഗത്തിൽ ഇവാപ്രേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് അത് തടയുന്നതിൻ്റെ ഭാഗമായി അതിൽ നൈട്രജൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഇനേർട്ട് ഗ്യാസ് നിറച്ച് പ്രഷർ മെയിൻറ്റൈൻ ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത് ഇനി പതിനഞ്ചാമത് ചോദ്യം വളരെ വില കുറഞ്ഞതും യാതൊരു തരത്തിലുള്ള പരിസ്ഥിതി മലിനീകരണവും ഉണ്ടാക്കാത്ത വസ്തു എന്ന നിലയിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പ്രകാശ സ്രോതസ്സാണ് ലൈറ്റ് സോൾസാണ് ഇൻകാൻഡസിൻ്റെ ലാംബ് അല്ലെങ്കിൽ ഫിലമെൻ്റ് ലാംബ് പക്ഷേ നമ്മൾ ഇപ്പോൾ വളരെ അപൂർവമായി മാത്രമേ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ കാരണം ഇതിന് നഷ്ടം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് അതായത് നാം നൽകുന്ന എനർജിയുടെ മേജർ ഷെയറും ഹീറ്റ് രൂപത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നു ഉപയോഗശൂന്യമായി പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ന്യൂനത അഥവാ ഇതിൻ്റെ എഫിഷ്യൻസി വളരെ കുറവാണ് ക്ഷമത വളരെ കുറവാണ് അടുത്ത ചോദ്യം നോക്കൂ ഒരു ഹീറ്റിംഗ് ഡിവൈസിൽ അതിൻ്റെ പവർ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ വർക്കിംഗ് വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റെസിസ്റ്റൻസ് കാണാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ ആംബിയറേജ് കാണാനും ആവശ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ റെസിസ്റ്റൻസ് കാണാൻ സാധാരണഗതിയിൽ നമ്മൾ റെസിസ്റ്റൻസ് കാണാൻ ഓംസിലാണ് ഉപയോഗിക്കുക എന്നാൽ ഓംസിലോ ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ഓംസിലോ ഉപയോഗിച്ച് റെസിസ്റ്റൻസ് കണക്കാക്കേണ്ടി വരുമ്പോൾ വോൾട്ടേജും കറണ്ടും പൊട്ടൻഷ്യൽ വ്യത്യാസവും കറണ്ടും തന്നാൽ മാത്രമേ നമുക്ക് ആറ് കാണാൻ കഴിയൂ പക്ഷേ ഈ ചോദ്യത്തിൽ അത് തരാത്തത് ഇവിടെ നമുക്ക് പവറിൻ്റെ ഫോമിൽ ഉപയോഗപ്പെടുത്തിയാണ് റെസിസ്റ്റൻസ് കാണാൻ കഴിയുക കാരണം പവർ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ എന്നൊരു സമവാക്യമുണ്ട് അതിൽ പവർ തന്നിട്ടുണ്ട് വോൾട്ടേജും തന്നിട്ടുള്ളത് കൊണ്ട് അണ്ണോൺ ആയി വരുന്ന ഒരേ ഒരു പെരാമീറ്റർ ആറാണ് അപ്പോൾ നമുക്ക് ആറ് ഇവിടെ കണ്ടെത്താൻ കഴിയും അങ്ങനെ കണക്കാക്കുമ്പോൾ നൂറ്റി പതിനഞ്ച് ഓം എന്ന് ലഭിക്കുന്നു ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം ഈ ഉപകരണത്തിൻ്റെ ആംബിയറേജ് കാണാനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഓരോ ഉപകരണത്തിനും പ്രോപ്പറായി വർക്ക് ചെയ്യാൻ ഒരു നിശ്ചിതമായ കറണ്ട് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഉപകരണത്തിൻ്റെ ആംബിയറേജ് കാണാൻ പറഞ്ഞിരിക്കുന്നു അതായത് നാനൂറ്റി അറുപത് വാട്ട് പവർ നൽകണമെങ്കിൽ ഇതിന് എത്ര ആംബിയർ കറണ്ടാണ് ലഭിക്കേണ്ടത് അതിന് ഡയറക്റ്റായ ഒരു ഫോമുല തന്നെ ഉണ്ട് ആംബിയറേജ് കാണാൻ വാട്ടേജ് ബൈ വോൾട്ടേജ് അഥവാ പവർ ബൈ വോൾട്ടേജ് ചെയ്താൽ മതി അപ്പോൾ നാനൂറ്റി അറുപത് ബൈ ഇരുന്നൂറ്റി മുപ്പത് ഈക്വൾ ടു ടു ആംബിയർ എന്ന് കിട്ടുന്നു അതായത് ഇത് വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഇത് ശരിയായ രീതിയിൽ വർക്ക് ചെയ്യുന്ന അവസരത്തിൽ ഇത് ഡ്രോ ചെയ്യുന്ന കറണ്ട് ടു ആംബിയർ ആയിരിക്കും അവസാനമായി ഒരു ചോദ്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് റെസിസ്റ്ററുകളുടെ കണക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് ഒരു പക്ഷെ പരീക്ഷയ്ക്ക് ഇത്തരത്തിലും ചോദ്യങ്ങൾ ഉണ്ടാകാവുന്നതാണ് അതായത് ഒരു സർക്യൂട്ടിലെ കമ്പോണൻറ്റുകൾ തന്നിട്ടുണ്ട് രണ്ട് റെസിസ്റ്ററുകളും ഒരു ബാറ്ററിയുമാണ് തന്നിട്ടുള്ളത് എന്നിട്ട് ഇതുപയോഗിച്ച് സർക്യൂട്ട് ഉണ്ടാക്കണം രണ്ട് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് തന്നിരിക്കുന്ന മൂന്ന് കമ്പോണൻറ്റുകളും സർക്യൂട്ടിൽ ഉൾപ്പെടുത്തണം രണ്ട് സർക്യൂട്ടിൽ നിന്ന് പരമാവധി കറണ്ട് കിട്ടുകയും വേണം അപ്പോൾ നമുക്കറിയാം ഒരു സർക്യൂട്ടിൽ നിന്ന് പരമാവധി കറണ്ട് കിട്ടണമെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഏറ്റവും കുറവായിരിക്കണം അപ്പോൾ റെസിസ്റ്റൻസ് ഏറ്റവും കുറവാകണമെങ്കിൽ റെസിസ്റ്റൻസ് കുറവ് ലഭിക്കുന്ന തരത്തിൽ റെസിസ്റ്ററുകളെ ക്രമീകരിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാം റെസിസ്റ്ററുകളെ സീരീസ് ആയി കണക്ട് ചെയ്താൽ സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് വർദ്ധിക്കുകയും എന്നാൽ പാരലായി കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കുറയുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി ഈ റെസിസ്റ്ററുകളെ പാരലായി തന്നെയാണ് കണക്ട് ചെയ്യേണ്ടത് സമാന്തരമായാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ അത്തരത്തിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിവിടെ വരച്ച് വെച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള സർക്യൂട്ടുകൾ വരച്ചും പരിശീലിക്കുക അപ്പോൾ പതിനാറ് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ ഇവിടെ കടന്നു ഈ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുന്നതിലൂടെ ഈ യൂണിറ്റിലെ ഫോക്കസ് ഏരിയയിലൂടെ മുഴുവനും നമുക്ക് കടന്നു പോകാൻ കഴിയും ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ലെവലിൽ ഹൈ ലെവലിൽ കുറച്ചുകൂടി ഉയർന്ന ലെവലിലുള്ള ചോദ്യം ഉൾപ്പെടുത്തിയുള്ള റിവിഷനിലേക്ക് കടക്കാം അതുകൂടി കടന്നു കഴിയുമ്പോൾ ഏകദേശം മുഴുവൻ മാർക്കും ലഭ്യമാകുന്ന തരത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടാകും ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു നന്ദി നമസ്കാരം